നേടാം യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവം പ്രകാശത്തെ അന്ധകാരത്തിൽ നിന്നും വേർതിരിക്കുന്നു എന്നതിനെ പറ്റിയാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ തന്നെ നമുക്ക് കാണാം സൃഷ്ടിയുടെ വിവരണത്തിൽ ദൈവം പ്രകാശത്തെ സൃഷ്ടിച്ചതിന് ശേഷം പ്രകാശം നല്ലതാണെന്ന് ദൈവം കണ്ടു പ്രകാശം നല്ലതാണെന്ന് കണ്ടപ്പോൾ ദൈവം പ്രകാശത്തെ അന്ധകാരത്തിൽ നിന്നും വേർതിരിച്ചു അതായത് പ്രകാശവും അന്ധകാരവും തമ്മിൽ ഒരു മിക്സിംഗ് ദൈവം അനുവദിക്കുന്നില്ല അന്ധകാരവും പ്രകാശവും തമ്മിൽ ഒരു കൂട്ടുകെട്ട് ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല കൂട്ടിക്കലർത്തിയ ഒരു സാമ്പാർ പോലെ അവിയൽ പോലെ മുന്നോട്ട് പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല ദൈവം അവനെ വേർതിരിച്ച് ചെല ദൈവം പ്രകാശത്തെ അന്ധകാരത്തിൽ നിന്നും വേർതിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്ന നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ച നമ്മൾ ദൈവമക്കളായിത്തീരുന്നു യോഹനു സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവനെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഉള്ളിൽ വരുന്ന വ്യക്തി ഒരു സാധാരണക്കാരനല്ല അല്ല അവനൊരു സാധാരണ മനുഷ്യനല്ല ഇത് തിരിച്ചറിയാത്തതാണ് നമ്മുടെ പ്രശ്നം യേശു ഉള്ളിൽ വരുന്ന വ്യക്തി സ്വർഗം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സ്വർഗം അവന്റെ ഉള്ളിൽ നിറഞ്ഞു അവൻ ലോകത്തിന്റെ പ്രകാശമാണ് യു ആർട്ട് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഈ പ്രകാശത്തെ ദൈവം അന്ധകാരത്തിൽ നിന്നും വേർതിരിക്കുകയാണ് അതുകൊണ്ടാണ് രണ്ട് കൊറീന്ത്ർ ആറാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്നും വേർപിരികയും ചെയ്യുവൻ കർത്താവ് കർത്താവരോട് ചെയ്യുന്നു നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്നും വേർപിരിയുകയും ചെയ്യുവൻ ഒരു വേർ പിരിയലിൻ്റെ ഒരു സെപ്പറേഷൻ്റെ ഒരു വേർതിരിക്കലിൻ്റെ അനുഭവം നമുക്ക് ദൈവവുമായിട്ട് മുന്നോട്ട് പോകാനും ദൈവത്തിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും സ്വന്തമാക്കാനും ദൈവം നമുക്കാട്ട് കരുതി വെച്ചിരിക്കുന്ന പദ്ധതികൾ നമ്മൾ നിറവേറാനും ഈ ഒരു വേർതിരിവ് ആവശ്യമാണ് ശരിയല്ലേ നമ്മുടെ വീട്ടിൽ പത്ത് ഗ്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക ചായ കുടിക്കുന്ന ഗ്ലാസ് നമ്മൾ അതിൽ ചായ ആർക്കെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ പത്ത് ഗ്ലാസ്സുകളും അടുക്കി വച്ചിരിക്കുന്ന കൂട്ടത്തിൽ നിന്നും ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ്സുകൾ നമ്മൾ വേർതിരിക്കുന്നു അതിനെ മാത്രം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വിം ഉപയോഗിച്ച് കഴുകുന്നു വൃത്തിയാക്കുന്നു അങ്ങനെ വേർതിരിക്കപ്പെട്ട ഗ്ലാസ്സിലേക്കാണ് നമ്മൾ ചായ ഒഴിക്കുന്നത് ആ കൂട്ടത്തിലിരിക്കുന്ന എല്ലാ ഗ്ലാസ്സുകളിലേക്കും നമ്മൾ ചായ ഒഴിക്കാറില്ല നമ്മൾ അതിനെ വേർതിരിച്ച് കഴുകി വൃത്തിയാക്കി ചായ ഒഴിക്കുന്നു ഇതാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അവരെ വിട്ടിറങ്ങി വരികയും അവരിൽ നിന്ന് വേറെ വേർപിരികയും ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളെ നിറയ്ക്കാൻ പറ്റൂ വേർതിരിക്കപ്പെട്ട കഴുകപ്പെട്ട ഗ്ലാസ് ആയി തീരുമ്പോൾ എനിക്ക് നിങ്ങളിൽ സ്വർഗത്തിൻ്റെ ഛായ പകരാൻ പറ്റും സ്വർഗത്തിൻ്റെ അഭിഷേകം പകരാൻ പറ്റും സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ പകരാൻ പറ്റും സ്വർഗം നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന പദ്ധതികളെ നിറച്ച് തരാൻ പറ്റും ഇരുപത്തിമൂന്നാം സങ്കീർത്തത്തിൽ പറയുന്നുണ്ട് എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു പ്രിയപ്പെട്ടവരെ പാനപാത്രം കാൽഭാഗമല്ല അരഭാഗമല്ല മുക്കാൽ ഭാഗമല്ല നിറച്ചുമല്ല നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുകയാണ് എന്താണെന്നറിയാമോ മറ്റുള്ളവരിലേക്ക് കൂടെ അനുഗ്രഹം ചെല്ലുകയാണ് എനിക്ക് മാത്രമല്ല അനുഗ്രഹം എന്നെ നിറച്ചതിന് ശേഷം ദൈവം എന്നിലൂടെ വേറുള്ളവരെയും കൂടെ അനുഗ്രഹിക്കുകയാണ് ഓർക്കണം ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി ഇത് നിറവേറാനാണ് ദൈവം പറയുന്നത് നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്നും വേർ പിരിയുകയും ചെയ്യുവൻ നമ്മൾ ഏതാനും കാര്യങ്ങൾ എന്ന് ചിന്തിക്കുകയാണ് ഒന്നാമതായിട്ട് നമ്മൾ വേർതിരിക്കപ്പെടേണ്ടത് ലോകത്തിൽ നിന്നാണ് ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം വേൾഡ് പ്ലസ് ജീസസ് ഒരിക്കലും നടക്കത്തില്ല ലോകത്തിന്റെ മനുഷ്യന്റെ സിസ്റ്റം ഫോളോ ചെയ്തിട്ട് നമുക്കൊരിക്കലും ദൈവ പെയ്തലായി മാറാൻ പറ്റുകയില്ല ഈ അടുത്ത നാളിൽ കുറച്ച് ചെറുപ്പക്കാരെ കാണാൻ പറ്റി അവർ പറഞ്ഞു ചേട്ടാ ഞങ്ങൾ ധ്യാനം കൂടിയതിൻ്റെ പിറ്റേ ദിവസം ഈ അടുത്ത നാളിൽ ഇറങ്ങിയ ഒരു ഭീകര സിനിമ ഞങ്ങൾ പോയി കണ്ടു എല്ലാ ചെറുപ്പക്കാരും പോകുന്നു അതുകൊണ്ട് ഞങ്ങളും കൂടെ പോയി ധ്യാനത്തിനിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ധ്യാനം വ്യാഴാഴ്ച വൈകിട്ട് തീരുന്നു അടുത്ത ദിവസം തന്നെ ഞങ്ങൾ രാത്രി സെക്കൻഡ് ഷോയ്ക്ക് പോയി ഈ ഭീകര സിനിമ കണ്ടു ഇപ്പ ചേട്ടാ പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല രാവിലെ എഴുന്നേക്കാൻ പേടിയാണ് ഈശോ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല കണ്ണടയ്ക്കുമ്പോഴെല്ലാം പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ് രാത്രി വീട്ടിലെ ജനലടയ്ക്കാൻ പറ്റുന്നില്ല രാത്രി ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല ഒറ്റയ്ക്ക് ഇരുട്ടി നടക്കാൻ പറ്റുന്നില്ല ബസ് ഇറങ്ങി വീട്ടിലോട്ട് വരാൻ പറ്റുന്നില്ല നാലെണ്ണം മാനസിക രോഗികളുടെ പരുവത്തിലിരിക്കുകയാണ് നല്ല ചുറുചുറുക്കാരായിട്ടിരുന്ന് ഹല്ലലൂയ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച് തുള്ളിച്ചാടി നടന്ന് ദൈവവചനം പോക്കറ്റ് ബൈബിൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്ന് മറ്റു കുട്ടികൾക്ക് സാക്ഷിയായിരുന്ന നാല് ചെറുപ്പക്കാരെ ലോകത്തെ സ്നേഹിക്കാൻ രണ്ടു മണിക്കൂർ പോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന യുവജനങ്ങൾ ശ്രദ്ധിക്കണം യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു പ്രേത സിനിമ കാണണ്ടാന്ന് വെക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾ എന്ത് വിലയാണ് യേശുവിന് കൊടുക്കുന്നത് ഒരു ഭീകര സിനിമ യേശുവിനെ പ്രതി വേണ്ടാന്ന് വെക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് കുരിശിന്റെ വഴി ചൊല്ലുന്നത് അതിലെ എത്രയോ പ്രാർത്ഥനകളാണ് നമ്മൾ ഉരുവിടുന്നത് കർത്താവെ ഈ സ്ഥിതിയിൽ നിന്നെ കണ്ടിരുന്നെങ്കിൽ ഷിമിയോനെ പോലെ ഓടി വന്ന് ഞാനും നിന്നെ സഹായിച്ചേനെ വെറുതെ പറയണതാണ് പ്രിയപ്പെട്ടവരെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു ഭീകര സിനിമ പോലും വേണ്ടാന്ന് വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളാരും കർത്താവിനെ ഒട്ടുമേ സ്നേഹിക്കുന്നില്ല നമ്മൾ ക്രിസ്ത്യാനിയല്ല നമ്മൾ ശിഷ്യരല്ല നമ്മൾ ദൈവരാജ്യത്തിൽ അല്ല ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ലോകത്തെ സ്നേഹിക്കാൻ പോകരുത് ലോകത്തിൽ നിന്ന് നിങ്ങൾ വേർതിരിയണം പിരിയണം ഒന്ന് യോഹൻ ഞാൻ രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം പറയുന്നു ഡു നോട്ട് ലവ് ദ വേൾഡ് ആൻഡ് ദ തിങ്സ് ഓഫ് ദ വേൾഡ് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ലോകത്തെ സ്നേഹിക്കുന്നവനിൽ പിതാവിന്റെ സ്നേഹം വസിക്കുന്നില്ല ഈ ലോകത്തിലെ ചോറും കറിയും ഭക്ഷിക്കേണ്ടന്നല്ല ഈ ലോകത്തില് കാർ ഓടിക്കേണ്ടന്നല്ല ഈ ലോകത്തിൽ പ്ലെയിനിൽ കയറേണ്ടന്നല്ല ഈ ലോകത്തിലെ പാൻറ് ഷർട്ട് ഇടേണ്ട ഇതൊന്നുമല്ല പിതാവ് പറയുന്നത് ലോകമെന്ന് പറയുന്ന ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തിനെതിരായിട്ട് ചിന്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പുരുഷനെയും പുരുഷനേയും തമ്മിൽ കല്യാണം കഴിപ്പിക്കാനും സ്ത്രീയും സ്ത്രീയും തമ്മിൽ കല്യാണം കഴിപ്പിക്കാനും കൊണ്ടുപിടിച്ച പരിപാടിയാണ് സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ ചേർക്കുമ്പോൾ ജെൻഡർ എഴുതാൻ പാടില്ലാത്ത അതായത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള കോളം പാടില്ല എന്ന് വരെ വന്നിരിക്കുകയാണ് പല രാജ്യങ്ങളിലും അങ്ങനൊരു കോളം ഇല്ല നിങ്ങളീ അടുത്ത നാളിൽ കണ്ടു കാണും കൊളംബിയ എന്ന് പറയുന്ന ദേശത്ത് ഇത് സ്കൂളിൽ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരാണ് ഒന്നടങ്കം പെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്ത് ജനങ്ങളെ വിളിച്ചുകൂട്ടി ഗവൺമെൻറ്റിനെ കൊണ്ട് അത് പിൻവലിപ്പിച്ച കാര്യം നിങ്ങൾ സന്ദേശാലവും പത്രത്തിൽ വായിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണുക പ്രിയപ്പെട്ടവരെ ഇതാണ് ലോകത്തിൻ്റെ സിസ്റ്റം ദൈവത്തെ നോക്കുകുത്തിയായിരുത്തിക്കൊണ്ട് ദൈവത്തെ കൊഞ്ഞണം കാണിച്ചുകൊണ്ട് ദൈവീക നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും എതിരായി ലോകം എപ്പോഴും ലോകത്തിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഈ സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് പോകരുതെന്നാ പറയുന്നത് ലോകത്തിൻ്റെ ഒരു ഫാഷൻ ഉണ്ടാക്കും അതിൻ്റെ അകത്തോട്ട് പോകരുതെന്നാ പറയുന്നത് ലോകത്തിൻ്റെ ഒരു രീതിയെ ഒരു കാരണവശാലും അംഗീകരിക്കരുത് എന്നാണ് പറയുന്നത് പോളണ്ടിലെ തടിച്ചുകൂടിയ യുവജനങ്ങൾക്ക് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസംഗിക്കാൻ പോയപ്പോൾ മാർപ്പാപ്പ അവിടെ വേറെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് ചെന്നു അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെയാണ് പറഞ്ഞത് ഈ പുരുഷനും പുരുഷനും തമ്മിലുള്ള വിവാഹം സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള വിവാഹ ലോകം പൊക്കിക്കൊണ്ട് നടക്കുന്നത് ദൈവത്തിനെതിരെയുള്ള ഏറ്റവും വലിയ പാപമാണെന്നും അതിനെ എതിർക്കണമെന്നും ബെനഡിക്റ്റ് മാർപ്പാപ്പ കഴിഞ്ഞ ആഴ്ച എന്നെ കണ്ടപ്പോൾ എന്നോട് പറയുകയുണ്ടായി എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ പ്രസംഗിച്ചു കാണുക പ്രിയപ്പെട്ടവരെ റിട്ടയർമെൻറ്റ് എടുത്തിരിക്കുന്ന നമ്മുടെ പഴയ പിതാവാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പ ഈ വാർദ്ധക്യത്തിൻ്റെ നടുവിലും വാർദ്ധക്യത്തിൻ്റെ മുഴുവൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിനിടയിലും ലോകം ദൈവത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നതെന്ന് കണ്ട ബെനഡിക്ട് മാർപ്പാപ്പ ഇപ്പോഴത്തെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് സ്നേഹത്തിൻ്റെ ഒരു ഉപദേശം കൊടുക്കുകയാണ് പരിശുദ്ധ പിതാവെ ഇതിനെതിരെ അങ്ങ് ആഞ്ഞടിക്കണം കേട്ടോ ഇത് സൃഷ്ടാവിനെതിരായ വലിയൊരു സിസ്റ്റമാണ് ഇതിനെയാണ് ലോകത്തിന്റെ സിസ്റ്റം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് നമ്മൾ തീമോത്തിക്കെഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ രണ്ട് തിമൂത്തി നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേവാസ് എന്നെ വിട്ട് തെസറോണിയിലേക്ക് പോയിരിക്കുന്നു കണ്ണുനീരോടെ പൗലോസ് പറയുകയാണ് പൗലോസിന്റെ സുവിശേഷ യാത്രകളിൽ കൂടെ നടന്ന് വചനം പ്രസംഗിച്ച ദേമാസ് പൗലോസിനോടൊപ്പം കപ്പൽ യാത്രകളിൽ പങ്കെടുത്തവൻ രാത്രികാല നൈറ്റ് വിജിലലിൽ ദൈവത്തെ ആരാധിച്ചവൻ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചവൻ സുവിശേഷത്തിന്റെ പോരാളിയായി കൂടെ നിന്നവൻ സഭയെ പണിയാൻ കൂടെ നിന്ന ദേമാസ് ലോകത്തെ സ്നേഹിച്ചത് മൂലം എന്നെ വിട്ടിട്ടു പോയി മകനേ എന്ന് തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തോലായ പൗലോസ് കണ്ണുനീരോടെ പറയാണ് പൗരോസിന്റെ ടീമിലുണ്ടായിരുന്ന ശക്തനായ ഒരു മനുഷ്യൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ നിസ്സാരരായ ഞാനും നിങ്ങളും ലോകത്തെ സ്നേഹിച്ചാൽ എവിടെ പോയി നിൽക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം പറയാണ് നി നമ്മൾ സ്വർഗത്തിൻ്റെ പൗരന്മാരാണ് നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയുടെ മക്കളല്ല ഇവിടെ താൽക്കാലികമായിട്ട് ജീവിക്കുന്ന മാത്രമേ ഉള്ളൂ ഒരു ദൗത്യം അപ്പനെ അപ്പനേൽപ്പിച്ചിട്ടുണ്ട് സ്വർഗത്തിലെ പിതാവ് നിങ്ങളിവിടുത്തെ ആളുകളല്ല നിങ്ങൾ സ്വർഗത്തിൻ്റെ പൗരന്മാരാണ് ഇവിടെ സായിപ്പന്മാർ കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ ഏത് റോഡിൽ കൂടെ പോയാലും അവരെ എവിടെ വെച്ച് നമുക്ക് തിരിച്ചറിയാം നമ്മൾ പറയും ദേ സായ്പ് മാതാമേ നടന്നു പോകുന്നു ഏത് ആൾക്കൂട്ടത്തിൽ ഇന്ത്യക്കാരുടെ ഇടയ്ക്ക് അവരെ കണ്ടാലും അവരെ ഏത് പള്ളിപ്പെരുന്നാളിന് കണ്ടാലും മാർക്കറ്റ് പ്ലേസിൽ കണ്ടാലും അവർ ഏത് വസ്ത്രം ധരിച്ചാലും ചിലപ്പോൾ അവർ സായിപ്പ് ഇവിടെ വന്നിട്ട് മുണ്ടും ചുബായും മതാമ നമ്മുടെ ചുരിദാറും ഒക്കെ ഇട്ട് നടക്കുന്നത് കാണാം സെറ്റ് സാരിയെ കൊടുത്തോണ്ട് പോകുന്നത് കാണാം അവർ എന്ത് വേഷം കിട്ടിയാലും ശരി അവരെ കാണുമ്പോൾ നമുക്കറിയാം അവർ സായിപ്പന്മാരാണ് അവർ ഇന്ത്യക്കാരല്ല പ്രിയപ്പെട്ടവരെ ഇതുപോലെയാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ ഈ രാജ്യത്തിൻ്റെതല്ല നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല നിങ്ങൾ സ്വർഗത്തിൻ്റെ പൗരന്മാരാണ് നിങ്ങളുടെ പാസ്പോർട്ട് സ്വർഗത്തിൻ്റെതാണ് നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിൻ്റെതാണ് അതുകൊണ്ട് ഈ ലോകവുമായിട്ട് ഒരിക്കലും അനുരൂപപ്പെട്ടു പോകരുത് ദൈവത്തിനെതിരായി മത്സരിക്കുന്ന ഈ ലോകത്തിനെതിരെ നിങ്ങൾ പടപുരുതണം നിങ്ങൾ വേർതിരിക്കപ്പെടണം അതിൻ്റെ ഫാഷൻ ആയാലും അതെന്താണെങ്കിലും ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കണമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഇന്ന് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു നിങ്ങൾ അവരെ വിട്ടിറങ്ങി വരികയും അവരിൽ നിന്നും വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവരൊളി ചെയ്യുന്നു രണ്ടാമതായിട്ട് പാപത്തിൽ നിന്നും നമ്മൾ വേർതിരിയണം രണ്ട് കുറിൻ്റെ ഏഴാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം പറയുന്നു ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ വിശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം രണ്ട് കുറിന്തര ഏഴേ ഒന്ന് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ ശുദ്ധിയിൽ നിന്നും ഓർക്കണതെയോ മക്കളെ ചെറുതും വലുതുമായ എല്ലാ ശുദ്ധിയും യേശുവിൻ്റെ ക്രൂസിന്റെ താഴെ കൊണ്ടുവന്ന് നാഥ നിൻ്റെ രക്തം കൊണ്ട് കഴുകണമേ എന്ന് പറഞ്ഞ് എല്ലാ ശുദ്ധിയും ഏറ്റു പറഞ്ഞ് ദൈവഭയത്തിൽ വിശുദ്ധി പൂർണമാക്കി മാറ്റാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമുക്ക് കിട്ടാതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ അത് നമ്മളിൽ ഏറ്റുപറയാത്ത പാപമാണ് നമ്മൾ ഗൗരവത്തോടെ കാണാത്ത പാപമാണ് നമ്മൾ യേശുവിധ രക്തത്താൽ കഴുകപ്പെടാൻ വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പാപമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നു നിങ്ങളും പാപവുമായിട്ട് ഒരു കൂട്ടുകെട്ട് പാടില്ല ഇതാ പഴയ നിയമത്തിൽ ഡ്യൂട്ടനോമി നിയമാവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാമധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ കേൾപ്പിച്ചു തരാനുമായി നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ അശുദ്ധമായത് എന്തെങ്കിലും കണ്ട് അവിടുന്ന് നിങ്ങളെ വിട്ടു പോകാതിരിക്കാൻ നിങ്ങളുടെ പാളയം നിങ്ങൾ വിശുദ്ധമായി സൂക്ഷിക്കുവിൻ പ്രിയപ്പെട്ട ദൈവ ഇത് പഴയ നിയമത്തിലെ മനോഹരമായ ഒരു വചനമാണ് ഇസ്രായേൽ മക്കൾ ടെൻ്റ് അടിച്ച് താമസിക്കുമ്പോൾ കൂടാരമടിച്ച് താമസിക്കുമ്പോൾ വലിയവനായ ദൈവം അവരുടെ പാളയത്തിലൂടെ ഇറങ്ങി നടക്കുമായിരുന്നു രാത്രി ഇവർ കടന്ന് ഉറങ്ങുമ്പോൾ ദൈവം ജനമധ്യത്തിലൂടെ നടക്കുമായിരുന്നു യഹോവയായ ദൈവം സർവശക്തനായ ദൈവം നടക്കുമായിരുന്നു അവരെ സംരക്ഷിക്കാൻ അവർക്ക് വേണ്ടത് കൊടുക്കാൻ രോഗികളെ സുഖപ്പെടുത്താൻ അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കാൻ സ്വർഗത്തിലെ പപ്പ സ്വർഗത്തിലെ ചാച്ചൻ ഇറങ്ങി നടക്കുമായിരുന്നു അപ്പൊ പറയാണ് അങ്ങനെ നടക്കുമ്പോൾ അശുദ്ധമായത് എന്തെങ്കിലും കണ്ട് നിങ്ങളെ അവിടെ നിന്ന് വിട്ടുപോകാതിരിക്കാൻ നിങ്ങളുടെ പാളയം നിങ്ങൾ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിൽ ദൈവം കറങ്ങി നടക്കുകയല്ല ദൈവം രാത്രി കാലങ്ങളിൽ വല്ലപ്പോഴും കൂടെ വരികയല്ല ദൈവം ഇരുപത്തിനാല് മണിക്കൂറും കൂടാരമടിച്ചിരിക്കുകയാണ് ഒന്ന് കുറീന്തേർ മൂന്നാമധ്യായം പതിനാറാമത്തെ വാക്യം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ പഴയ നിയമത്തിൽ വല്ലപ്പോഴും കൂടിയാണ് ദൈവം വന്നിരുന്നത് എന്നിട്ട് പോലും പറയുകയാണ് ദൈവം നിങ്ങളെ വിട്ടു പോകാതിരിക്കാൻ നിങ്ങളുടെ പാളയം പരിശുദ്ധമായിട്ട് സൂക്ഷിക്കുവിൻ പുതിയ നിയമത്തിലാണെങ്കിലോ വന്നും പോയി നിൽക്കുന്ന പരിപാടി ദൈവം അവസാനിപ്പിച്ചു അത് യേശുവിൻ്റെ കുരിശു പറഞ്ഞ സമയത്ത് ദൈവം അവസാനിപ്പിച്ചു ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ഏറ്റ് ഇരുപത്തിനാല് മണിക്കൂർ നിറഞ്ഞു നിൽക്കുന്ന കൂടാരമടിച്ചു വസിക്കുന്ന രാവും പകലും നമ്മുടെ കൂടെ നടക്കുന്ന നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും നമ്മളിൽ നിറഞ്ഞു നിന്ന് കൂടെ നടക്കുന്ന ഒരു ദൈവമായി മഹത്വത്തിൻ്റെ തേജസ് ഉള്ള കർത്താവായി ദൈവം വസിക്കുക അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്തും നിങ്ങളെ ഒരു ദൈവം നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവം നിങ്ങൾ കുളിക്കാൻ പോകുമ്പോഴും നിങ്ങൾ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോഴും നിങ്ങൾ അടുക്കളയിൽ പണി ചെയ്യുമ്പോഴും കർത്താവ് നിറഞ്ഞു നിൽക്കുന്ന ആലയമാണ് നമ്മൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു പാപവുമായിട്ട് ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടുമുണ്ടായ നമ്മുടെ ജോലി ഇത്രയേ ഉള്ളൂ തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി തേറ്റ് പറയണം യേശുവേ എനിക്ക് തെറ്റുപറ്റി വിഷമിക്കണം ദാറ്റ്സ് ഓൾ അത് അവിടെ കൊണ്ട് അവസാനിച്ചു യേശുവിന്റെ രക്തം കഴുകുന്നു നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നു വീണ്ടും നമുക്ക് തെറ്റുപറ്റുന്നു വീണ്ടും നമ്മൾ കഴുകുന്നു വീണ്ടും നമുക്ക് തെറ്റുപറ്റുന്നു നമ്മൾ രാവിലെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരം അഴുക്കാണെങ്കിൽ നമ്മൾ കൂടെ ചിലപ്പം കുളിക്കും തല കുളിക്കത്തില്ലായിരിക്കാം ശരീരം മാത്രം കുളിക്കുന്നു അല്ലെങ്കിൽ കുറച്ച് അഴുക്കേ ഉള്ളെങ്കിൽ നമ്മുടെ കാലും കൈ നന്നായിട്ട് കഴുകുന്നു അഴുക്കു പറ്റുന്നു കുളി കഴിഞ്ഞിട്ട് അഴുക്കു പറ്റിയതിനാൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടാറില്ല അയ്യോ ഞാൻ രാവിലെ കുളിച്ചതാ വീണ്ടും അഴുക്കു പറ്റി ഇനി കുളിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാറില്ല പകരം നമ്മൾ കഴുകിക്കഴിയുന്നു നമ്മുടെ ജോലികളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇതുപോലെ തന്നെയാണ് യേശുവിൽ വിശ്വസിച്ചിട്ട് തെറ്റുപറ്റിയാൽ ഏതാണ്ട് ലോകം അവസാനിച്ചു എന്നുള്ള മട്ടിൽ കുറ്റബോധത്തിലും നിരാശയിലും പോകാതെ യേശുവേ ഞാൻ വീണുപോയെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെടാൻ കൊടുക്കുമ്പോൾ അവൻ നമ്മളെ കഴുകുന്നു അതാണ് ഈശോ പത്രോസിനോട് പറയുന്നത് കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി തെറ്റുപറ്റിയാൽ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി അങ്ങനെ നമ്മൾ വളരും എന്നിട്ട് യേശുവിനോട് പറയണം യേശുവേ ഇനി ഇതിൽ വീഴാതിരിക്കാനുള്ള ശക്തി നിന്റെ പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് തരണമേ അതും പതുക്കെ പതുക്കെ നമ്മളിൽ വരും അതും പതുക്കെ പതുക്കെ നമ്മളിൽ വരും ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് തരാത്തത് നമ്മളെ അഹങ്കാരിയായി പോകും എന്നുള്ള കാരണത്താലാണ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് വിശുദ്ധരായാൽ പാവികളെ എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും കാണുന്നവരെല്ലാം വിധിച്ചു പുച്ഛിച്ചു തള്ളും അത് സംഭവിക്കാതിരിക്കാനാണ് കുറച്ച് വീണതിന് ശേഷം നമ്മളെ എഴുന്നേൽപ്പിച്ച് സ്റ്റേബിളാക്കും അപ്പം നമ്മൾ ഈ വീണ് കിടക്കുന്നവരെ കാണുമ്പോൾ വിധിക്കത്തില്ല അതാണ് ദൈവത്തിൻ്റെ ടെക്നിക്ക് അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഓർക്കുക പാപവുമായിട്ടും വേർതിരിക്കപ്പെടുക മൂന്നാമത് ക്രിസ്ത്യാനിയെന്നും പറഞ്ഞ് നടക്കുന്നവൻ ലോകത്തിൻ്റെ വഴിയിലൂടെ പോയാൽ അവനെയും വിട്ടുമാറാനാണ് കർത്താവ് പറയുന്നത് ഇത് ഇച്ചിരി കട്ടി വചനമാണ് ഒന്ന് കൊറീന്ത്യാർ അഞ്ചാം അധ്യായത്തിലാണ് നമ്മൾ ഈ വചനം കാണുന്നത് ഒന്ന് കൊറിയന്ത്യാർ അഞ്ചിൻ്റെ പതിനൊന്നിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അതായത് യേശുവിൽ വിശ്വസിക്കുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ കള്ളനോ പരദൂഷകനോ മദ്യപനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗമരുത് അവനോടൊത്ത് ഭക്ഷണം പോലും കഴിക്കരുത് വളരെ കൃത്യമായിട്ട് ദൈവം പറയുകയാണ് അതായത് യേശുവിൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവൻ അവൻ ഇങ്ങനത്തെ പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്ന നീ കണ്ടാൽ നീ അവനുമായിട്ട് കൂട്ടുകൂടാൻ പോകരുത് എന്താ ഇത് ദൈവം പറയാൻ കാരണം ഇതിൻ്റെ ഉത്തരം കിടക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിലാണ് അവിടെ ദൈവത്തിൻ്റെ വചനം പറയാണ് നീതിമാൻ എന്ന് നീതിമാൻ ദുഷ്ടന് കീഴടങ്ങിയാൽ കലങ്ങിയ അരിവി പോലെയോ മലിനമായ ഉറവ പോലെയോ അവനായിത്തീരും നീതിമാനായ ഒരു മനുഷ്യൻ ദുഷ്ടന് കീഴടങ്ങിക്കൊടുത്താൽ അവൻ കലങ്ങിയ അരിവി പോലെയും മലിനമായ ഉറവ പോലെയുമായി തീരും അതായത് തെളിഞ്ഞ വെള്ളമുണ്ടായിരുന്ന ഒരു അരുവി കലങ്ങി നശിച്ചു പോകുന്ന അനുഭവം നല്ല തെളിഞ്ഞ ഒരു ഉറവ മലിനമായി തീരുന്ന അനുഭവം ഉണ്ടാകും അത് സംഭവിക്കാതിരിക്കാൻ ദൈവം പറയുകയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവൻ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അത്യാഗ്രഹിയോ അസന്മാർഗിയോ വിഗ്രഹാരാധകനോ കള്ളനോ പരദൂഷകനോ മദ്യപനോ ആണെന്ന് കണ്ടാൽ അവനുമായിട്ട് കൂട്ടുകൂടരുത് ചില യുവജനങ്ങൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ അവർ പറയും ജോൺ ചേട്ടാ ഞങ്ങൾ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവിടെ റൂമിൽ ഉണ്ടായിരുന്നത് രണ്ട് ക്രിസ്ത്യാനികളായിരുന്നു രണ്ട് ക്രിസ്ത്യാനി പയ്യന്മാരാണ് അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടന്ന് രാവിലെ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി മദ്യപാനത്തിനൊന്നും കൂട്ടു നിൽക്കാതിരുന്നപ്പോൾ അവന്മാർ പറഞ്ഞു എടാ ഞങ്ങളും ക്രിസ്ത്യാനികളാണ് എടാ ഞങ്ങളും പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട് ഇടാ നിങ്ങൾ ഈ ജീവിക്കുന്ന പോലെ ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എടാ അങ്ങനെയൊന്നും ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളും ക്രിസ്ത്യാനികൾ തന്നെ ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട് ഇടാ ഞായറാഴ്ച പള്ളിയിൽ പോയാൽ മതി കർത്താവിന് അത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് കർത്താവ് നമ്മളിന്ന് വലുതാട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല പുള്ളിക്കാരന് എല്ലാ ആഴ്ചയിൽ ഒരു രണ്ടു മണിക്കൂർ നമ്മളെ കിട്ടണം അത് നമ്മൾ പള്ളിയിൽ പോയി കൈകൂപ്പിയൊക്കെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് അതങ്ങ് തീർത്ത കട വന്ന് വീട്ടി ബാക്കിയൊന്നും നിങ്ങളീ പറയുന്ന പോലെ ഒന്നും ജീവിക്കാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല എന്നു പറയുന്ന ചെറുപ്പക്കാരെ മുറികളിൽ കണ്ടിട്ടുണ്ട് അവർ വിശുദ്ധ ജീവിതത്തിന് തടസ്സമാണെന്ന് പറയുന്ന ജീസസ് യുദ്ധൻ്റെ മക്കളെ ഞാൻ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് അറിയാവുന്ന ദൈവം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്തിലൂടെ പറയുന്നുണ്ട് സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ ഇങ്ങനത്തെവനാണെങ്കിൽ അവനെ വിട്ടുപോകാനാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു നിൻ്റെ അരുവിയെ നീ മലിനമാക്കരുത് നിൻ്റെ ഉറവ കലങ്ങിപ്പോകാൻ അശുദ്ധമാകാൻ എന്നുള്ള വചനവും നമ്മൾ കേട്ടു സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം അടുത്തതായിട്ട് ആവശ്യമില്ലാത്ത സകല കാര്യങ്ങളിൽ നിന്നും വേർ പിരിയുക രണ്ടു മൂത്തി രണ്ടിൻ്റെ നാല് പറയുകയാണ് സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റൊരു കാര്യത്തിലും തലയിടാറില്ല ഒരു പട്ടാളക്കാരനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പട്ടാളക്കാരൻ അമേരിക്കയുടെ പട്ടാളക്കാരൻ എന്താ ചെയ്യുന്നത് എല്ലാ രാജ്യത്തിൻ്റെ പട്ടാളക്കാരൻ അവൻ പട്ടാളക്കാരനായിട്ട് യൂണിഫോം അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അവൻ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല കള്ള് ഷാപ്പിൽ ഇന്ന് കപ്പക്കറിയാണോ എന്ന് അവൻ അന്വേഷിക്കാറില്ല അവൻ രാവിലെ അവൻ്റെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ രാജ്യത്തെ ശത്രുക്കൾ ആക്രമിക്കാതിരിക്കാൻ അവൻ പട്ടാളക്കാരൻ്റെ ചിട്ടയോടുകൂടെ നടക്കുന്നു ചിട്ടയോടുകൂടെ നോക്കുന്നു ചിട്ടയോടുകൂടെ ഇരിക്കുന്നു ചിട്ടയോടുകൂടെ അവൻ്റെ എക്സസൈസ് ചെയ്യുന്നു അവൻ തോക്കെടുത്ത് കയ്യിൽ പിടിക്കുന്നു അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകാതെ അവൻ ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നു ചെറിയൊരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവൻ ചാടി വീഴുന്നു അവൻ്റെ രാജ്യത്തിലെ കോടിക്കണക്കിന് പൗരന്മാരുടെ രക്ഷ അവൻ്റെ കൈകളിലാണെന്നറിയാവുന്ന ഒരു പട്ടാളക്കാരൻ മറ്റ് കാര്യങ്ങളിൽ തലയിടാറില്ല ഇതുപോലെ ദൈവ പൈതലേ ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ട നീ മറ്റ് കാര്യങ്ങളിൽ തലയിടാർ പാടില്ല നീ ലോകത്തിന്റെ മനുഷ്യനെ പോലെയാണ് ജീവിക്കുന്നെങ്കിൽ നീ ഒരു ഉണക്ക ക്രിസ്ത്യാനിയാണെന്ന് യേശു പറയുന്നത് നിന്നെക്കൊണ്ട് ദൈവത്തിനൊരു പ്രയോജനമില്ല നീ വരണ്ടു പോയ ഒരു മരമാണ് നീ ഉണങ്ങിപ്പോയൊരു മരമാണ് ഇലകളെല്ലാം കരിഞ്ഞു പോയ ഒരു മരമാണ് നീ ആറ്റു തീരത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷമല്ല നീ പച്ചപ്പുള്ള ഒരു വൃക്ഷമല്ല നീ ഒരു അനുഗ്രഹ കാരണമല്ല നിന്നിലൂടെ ദൈവത്തിന് ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് കർത്താവ് പറയാണ് നീ മറ്റ് കാര്യങ്ങളിൽ തലയിടാൻ പാടില്ല ചപ്പു ചവറ് കാര്യങ്ങളിൽ നീ തലയിടാൻ പാടില്ല നിന്റെ ഭക്തിയെ കുറയ്ക്കുന്ന ഒന്നിലും കൊണ്ട് കൈവയ്ക്കരുത് നിന്റെ അഭിഷേകത്തെ കുറയ്ക്കുന്ന ഒന്നിനെയും നിന്റെ പ്രാർത്ഥനാ ചൈതന്യത്തെ കുറയ്ക്കുന്ന ഒന്നിനെയും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നീ അനുവദിക്കരുത് മോനെ മോളെ എന്നാണ് ദൈവം പച്ചയ്ക്ക് നമ്മളോട് പറയുകയാണ് മറ്റു കാര്യങ്ങളിൽ തലയിടാതെ എന്ന് പറഞ്ഞാൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ചെയ്യുക കുടുംബനാഥൻ രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് വരുന്നു കുടുംബത്തെ പുലർത്തുന്നു വീട്ടിലെ അമ്മച്ചയ്ക്ക് ജോലിയില്ലെങ്കിൽ അമ്മച്ചി അടുക്കളയിൽ ജോലി ചെയ്യുന്നു മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു മക്കൾ വരുമ്പോൾ അവരുടെ ബാഗ് വാങ്ങിച്ചു വയ്ക്കുന്നു എന്തെങ്കിലും കൃഷി ഉണ്ടെങ്കിൽ ചെയ്യുന്നു പ്രാർത്ഥന നയിക്കുന്നു എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്നു ബാങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നിക്ഷേപിക്കുന്നു അവരുടെ ഭാവിയെ കരുതുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകുന്നു കൈകൂപ്പി പിടിപ്പിക്കുന്നു സ്വോത്രക്കാഴ്ച പ്രാ പാത്രം വരുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ദേവാലയത്തിൽ സ്വോത്രക്കാഴ്ച കുടിപ്പിക്കുന്നു ഈ ലോകത്തിൽ ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്വവും ചെയ്യുന്നു അവരെ വിവാഹം കഴിപ്പിക്കേണ്ട സമയത്ത് നല്ല ദൈവഭക്തനായ ഒരു പങ്കാളിയെ കണ്ടെത്തി അത് ചെയ്യിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം ഇതിനെക്കുറിച്ചല്ല ദൈവം പറഞ്ഞിരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തല ദൈവത്തോടുള്ള നമ്മുടെ അഗ്നിയെ കെടുത്തിക്കളയുന്ന ഒന്നിലും കൊണ്ടുപോയി കൈവീക്കറ് ഞാൻ വചനപ്രകോഷത്തിൻ്റെ ആദ്യത്തിൽ ഭീകര സിനിമയെക്കുറിച്ച് പറഞ്ഞു കേരളത്തിലെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരുടെ പ്രാർത്ഥനാനുഭവവും അഭിഷേകവും തീഷ്ണതയും ആ ഒരു ഒറ്റ പ്രേത സിനിമ ഒറ്റ ഭീകര സിനിമ കളഞ്ഞു കുളിച്ചു ഒരുപാടെണ്ണം ഒന്നിലും കൊള്ളാത്ത കരിമ്പിൻ ചണ്ടി പോലെ പോലെയായിപ്പോയി കരിമ്പിൻ്റെ ജ്യൂസ് എടുത്തിട്ട് കടക്കാർ കണ്ടിട്ടില്ലേ ഈ പിന്നെ കരിമ്പിൻ ചണ്ടി കൂട്ടി വെച്ചിരിക്കുന്ന അതുപോലെ ഇരിക്കുന്ന ഒരുപാട് യുവജനങ്ങൾ ഈ അടുത്ത കാലത്ത് കണ്ടു എല്ലാം നഷ്ടപ്പെട്ടു ഒന്നിനും കൊള്ളത്തില്ല ഇപ്പം വീട്ടുകാർക്കും ഒന്നിനും ഗുണമില്ല കോളേജിൽ പൊട്ട് ശരിക്കും പഠിക്കാനും പറ്റുന്നില്ല എല്ലാം പോയി പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല ചപ്പ് ചവറുകളിൽ നിന്നും വേർതിരിയാൻ പറഞ്ഞത് അവസാനമായിട്ട് കാര്യം പറഞ്ഞേ എന്തിലേക്ക് വേർതിരിയണം എന്തിൽ നിന്നെല്ലാം വേർതിരിയണം നമ്മൾ കേട്ടു ഇനി എന്തിലേക്ക് വേർതിരിയണം യേശുവിലേക്ക് വേർതിരിയണം ഒരു പെൺകുട്ടിയെ നൂറ് ചെറുപ്പക്കാര് പെണ്ണ് കാണാനായിട്ട് വരികയാണ് അതിൽ തൊണ്ണൂറ്റൊമ്പത് പേരും അവളെ ഇഷ്ടപ്പെടാതെ കടന്നുപോയി ചായ കുടിച്ചു സംസാരിച്ചു വീട്ടിൽ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നൂറാമത് വന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടു അപ്പോൾ ചായ കല്യാണം കഴിക്കണം പ്രിയപ്പെട്ടവരെ ആ വിവാഹം നടക്കുകയാണ് ആ വിവാഹത്തിൻ്റെ തന്നെ എന്താണ് സംഭവിക്കുന്നത് അവൾ തൊണ്ണൂറ്റൊൻപത് ചെറുപ്പക്കാരോട് സംസാരിച്ചു തൊണ്ണൂറ്റൊമ്പത് ചെറുപ്പക്കാർക്കും അവൾ ചായം കൊണ്ട് കൊടുത്തു ഒക്കെ ശരിയാണ് പക്ഷേ ഈ നൂറാമത്തവനുമായിട്ട് വിവാഹം നടക്കുന്ന സമയത്ത് അവൾ ലോകത്തുള്ള എല്ലാ ചെറുപ്പക്കാരിൽ നിന്നും വേർതിരിക്കപ്പെട്ട് ഒരാളുടേത് മാത്രമായി ഒരു വേർതിരിയിലേക്ക് വരിക ഒരാളുടെ മാത്രം സ്വന്തമായി തിരിക തൻ്റെ ശരീരവും തൻ്റെ മനസ്സും തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ ജീവിതവും തൻ്റെ സമയവും തൻ്റെ ആരോഗ്യവും തൻ്റെ സ്നേഹവും തൻ്റെ ഹൃദയവും തൻ്റെ ഫ്യൂച്ചറും തൻ്റെ പദ്ധതികളും എല്ലാം ഒരാൾക്ക് കൊടുത്തുകൊണ്ട് മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും നിരാശയിലും രോഗത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഉറച്ചു നിന്നുകൊള്ളാമെന്ന് സഭയുടെ മുൻപിൽ വെച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ അവൾ ഒരു സമർപ്പണത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അതിനെയാണ് നമ്മൾ വിവാഹം എന്ന് വിളിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ നാം യേശുവിൻ്റെത് മാത്രമാകുന്ന ഒരു സമർപ്പണത്തിലേക്ക് വരുമ്പോഴാണ് എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണ് എന്ന് ജെറമിയ ഇരുപത്തി ഒൻപത് പതിനൊന്നിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങുന്നത് അതുവരെ ഇതൊന്നും കാണത്തില്ല ദൈവമക്കളെ പുസ്തകത്തിൽ ഇരിക്കത്തേ ഉള്ളൂ ഇത് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ വേറിരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്ന നമ്മൾ കാണും അബ്രഹാമിൻ്റെ ദൈവം ഇസ്ഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം ദാവീദിനെ രാജാവാക്കിയ ദൈവം ഇന്നും ജീവിക്കുന്നു ദൈവത്തിനൊരു മാറ്റവും ഇല്ല മുക്കുമനെ പിടിച്ച് മാർപ്പാപ്പിയാക്കിയ ദൈവം ജീവിക്കുന്നു ദൈവത്തിന് മാറ്റമില്ല പക്ഷേ നമ്മൾ യേശുവിലേക്ക് വേർതിരിക്കപ്പെടണം ലോകത്തിലെ എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിച്ചിട്ട് ഞായറാഴ്ച പോയി കുർബാനയും കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി രണ്ട് കൈയടിച്ച് രണ്ട് അല്ലെലുയ പാടിയതുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുമെന്ന് ആരും വിചാരിക്കണ്ട അങ്ങനെ ആരും സ്വപ്നം കാണണ്ട പകരം നമ്മൾ ദൈവത്തിൻ്റെതായിത്തീരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പെൺകുട്ടി ഈ ചെറുക്കൻ്റേത് മാത്രമായി തീരുമ്പോൾ അവരുടെ കുടുംബം ഉണ്ടാകുന്നു അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അവരുടെ ജീവിതം മനോഹരമായി തീരുന്നു ഇതുതന്നെ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ യേശുവിൻ്റേതായിത്തീരുമ്പോൾ യേശുവിലൂടെ നമ്മളിലേക്ക് അനുഗ്രഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റുന്നു നമ്മുടെ ജീവിതം മനോഹരമായി തീരുന്നു നമ്മുടെ ജീവിതം ഒരു അഭിഷേകമായി തീരുന്നു അത് അനുഗ്രഹം നിറഞ്ഞതായി തീരുന്നു അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ അവരെ വിട്ടിറങ്ങി വരികയും അവരിൽ നിന്ന് വേർ പിരിയുകയും ചെയ്യും ഞാൻ ഓർക്കുന്നു ഒരുപാട് വർഷങ്ങൾക്കുമുമ്പ് തീ പോലെ നടന്ന കുറേ മനുഷ്യർ യേശു എന്ന് പറഞ്ഞാൽ പന്തം കത്തുന്നത് പോലെ കത്തും അവരെ രണ്ടായിരത്തി പതിനാറിൽ കണ്ടപ്പോൾ ഐസ് കട്ട പോലെ ഇരിക്കുകയാണ് തീ പോയി മാത്രമല്ല ഐസ് കെട്ട മരവിച്ചിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് ഹല്ലലുയൊക്കെ പറയാൻ പറയുമ്പം കയ്യൊക്കെ ഇങ്ങനെ പൊക്കി അല്ലെലുയു പണ്ട് രണ്ട് കൈ പൊക്കി ചാടി അല്ലേലുയ പറഞ്ഞോണ്ടിരുന്നവരാണ് മരവിച്ച് പോയി സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി വേർതിരിവ് എവിടെയോ നഷ്ടപ്പെട്ടു ലോകവും മോഹങ്ങളും സകല കാര്യങ്ങളും കയറ്റി കൂടെ യേശുവിനെയും കൂടെ കൊണ്ടുനടക്കാൻ നോക്കി ഒടുവിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി സകലതും നഷ്ടപ്പെട്ടു ലോകവും ഇരുട്ടും അന്ധകാരവും മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ ബാക്കി സകലതും നഷ്ടപ്പെട്ടു പോയി കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് മുഴുവൻ കൊണ്ടുപോയി ഇത് സംഭവിക്കാതിരിക്കാൻ രണ്ട് കോറിൻ്റെ ആറ് പതിനേഴിൽ ദൈവം പറയുന്നു നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്നും വേർപിരികയും ചെയ്യുവിൻ കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം ദൈവമക്കളെ കർത്താവ് എന്ന് കേട്ട വചനം വളരെ ഗൗരവത്തോടെ എടുക്കുവാനും അങ്ങയോടൊപ്പം പോകാനുള്ള ആ വില കൊടുക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഒരു രക്തവ്യാപാരി നല്ല മുത്ത് കിട്ടുമ്പോൾ ബാക്കിയെല്ലാം വിറ്റ് ആ മുത്ത് സ്വന്തമാക്കുന്നത് പോലെ ദൈവരാജ്യമെന്ന ഈ നിധി കണ്ടെത്തുന്ന ഞാൻ കൊടുക്കേണ്ട വേർതിരിവിൻ്റെ വില കൊടുക്കാൻ എന്നെ പഠിപ്പിക്കണമേ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന